ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഈ മൊസൈക്കിസം അല്ലെങ്കിൽ ഗൈനാൻഡ്രോമോർഫിസത്തിന്റെ ഒറിജിൻ എങ്ങനെയെന്നുള്ളതാണ് നോക്കുന്നത്. ആൻഡ് ഇറ്റ് റിസൾട്സ് ഫ്രം ത്രീ മെയിൻലി ത്രീ ഫിനോമിനൻസ്, ദാറ്റ് ഈസ് എലിമിനേഷൻ ഓഫ് ആൻ എക്സ് ക്രോമസോം ത്രൂ മിസ് ഡിവിഷൻ, ആൻഡ് സെക്കൻഡ് ഈസ് ദ ഡബിൾ ഫെർട്ടിലൈസേഷൻ ഓഫ് എ ബൈന്യൂക്ലിയേറ്റ് ഓവം, ആൻഡ് തേർഡ് ഈസ് ദ സിംഗിൾ ഫെർട്ടിലൈസേഷൻ ഓഫ് എ ബൈന്യൂക്ലിയേറ്റ് ഓവം. ഇനി ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ ദ എലിമിനേഷൻ ഓഫ് എക്സ് ക്രോമസോം വിച്ച് ഇസ് ഫൗണ്ട് ഇൻ ഡ്രോസോഫില, ദാറ്റ് ഈസ് ദ എക്സ് ക്രോമസോംസ് ഇൻ ഡ്രോസോഫില ഡ്യൂറിംഗ് ക്ലീവേജ് ഓഫ് സൈഗോട്ട് ദാറ്റ് കണ്ടെയ്ൻ ടു എക്സ് ക്രോമസോംസ്, ദാറ്റ് ഈസ് എക്സ് എക്സ് ക്രോമസോംസ് ഇൻ സൈഗോട്ട് ദർ ആർ ടു എക്സ് ക്രോമസോംസ്. ഇൻ നോർമൽ കേസ് ദിസ് സൈഗോട്ട് വിൽ ഡെവലപ്പ് ഇൻ ടു ഫീമെയിൽ ഫ്ലൈ, ഓക്കെ. ദെൻ ബട്ട് ഇൻ സം ടൈംസ് ഇറ്റ്സ് ഫസ്റ്റ് and subsequent cleavage involves the loss of X chromosome, that X chromosome will be lost, okay. That time the blastomeres are two types, there are two types of blastomeres will be produced after this elimination, okay. That is one with two X chromosomes, that is XX, okay, and the other with only one X chromosome, that is XO. That is, there are two types of blastomeres will be produced by the loss of one X chromosomes. Okay. Then the tissue developed from the XX blastomeres will be formed the female part of the fly, and the tissue developed from the XO blastomeres will form the male part. That is, say one insect contain both XX part and then XO part in the same organism. Okay. പറഞ്ഞത് എന്താണെന്ന് ഒരിക്കൽ കൂടി വിവരിച്ചു തരാം. ഒരു എന്താണ് സൈക്കോട്ട് ഡെവലപ്പ് ചെയ്യുമ്പോൾ സാധാരണ രീതിയിൽ XX ആണ് ഫീമെയിൽസിന് ഉണ്ടാവുക. ഇവിടെ ഒരു എക്സ് എന്ത് ചെയ്യും, എലിമിനേറ്റ് ചെയ്ത് അത് ലോസ് ആകും. അപ്പോ അങ്ങനെ സമയത്ത് ഈ ബോഡിയിൽ ബ്ലാസ്റ്റോമിയസ് രണ്ട് തരത്തിലുള്ള ബ്ലാസ്റ്റോമിയസ് ഉണ്ടാവും. അതായത് സൈഗോട്ടിൽ നിന്ന് ഒരു വിഭാഗം ബ്ലാസ്റ്റോമിയസ് എന്താണ്, ഒരു എക്സ് ഉള്ള ബ്ലാസ്റ്റോമിയസ് അല്ലെങ്കിൽ രണ്ട് എക്സ് ഉള്ള ബ്ലാസ്റ്റോമിയസ് ഡെവലപ്പ് ചെയ്യും. ആൻഡ് അനദർ ടീം എന്ത് ചെയ്യും, എക്സ് ഒ എന്നുള്ള കുറച്ച് സെല്ലുകളായിട്ട് അങ്ങനെയും ഡെവലപ്പ് ചെയ്യും ബ്ലാസ്റ്റോമിയസ്. അപ്പൊ ഒരേ ബോഡിയിൽ തന്നെ ഈ രണ്ട് തരം സെല്ലുകളും കാണപ്പെടും. ദെൻ അപ്പൊ ഇതിൽ നിന്നുണ്ടാവുന്ന ബാക്കിയുള്ള സെൽസ് ഒക്കെ ഇങ്ങനെയാവും, പിന്നീട് ഇതിൽ നിന്നുണ്ടാവുന്നത് എന്താവും, ഇങ്ങനെയായിരിക്കും, ഓക്കെ. അപ്പോ അതായത് ഒരു ഫ്ലൈയിന്റെ ഒരു പാർട്ട് എന്ത് ചെയ്യും, സം ടിഷ്യൂസ് ആർ ഇൻ ദിസ് കാറ്റഗറി, എക്സോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കോൺഫിഗറേഷനിലായിരിക്കും ഒരു പാർട്ട് ഒരു മെയിൽ പാർട്ടായിട്ട് കാണുന്നത്, ഓക്കെ. ദെൻ ഫീമെയിൽ പാർട്ടായിട്ട് ഒരു പാർട്ട് ഇങ്ങനെ എക്സ് എക്സ് എന്നുള്ള ക്രോമസോംസ് ഉള്ള കുറെ സെൽസ് ഉണ്ടാവും. അപ്പൊ അത് ഫീമെയിൽ പാർട്ടായിട്ട് ഡെവലപ്പ് ചെയ്യും, അത്രയാണ് പറയണത്. ഇനി ഡബിൾ ഫെർട്ടിലൈസേഷൻ ഓഫ് എ ബൈന്യൂക്ലിയേറ്റ് ഓവം ഇൻ സിൽക്ക് മൂത്ത്, ഇതെങ്ങനെയാന്ന് വെച്ചാല് പ്രിസിഡഡ് ബൈ എ മോഡിഫൈഡ് ഊജെനിസിസ്, ഓക്കെ. ദ പോളാർ ന്യൂക്ലിയസ് ഈസ് നോട്ട് എലിമിനേറ്റഡ് ബട്ട് റീറ്റെയിൻഡ് ഇൻ വിത്തിൻ ദ ഓവം ഫോമിങ് എ ബൈന്യൂക്ലിയേറ്റ് ഓവം. ഊജെനിസിന്റെ സമയത്ത് സാധാരണയായിട്ട് എന്താണ്, പോളാർ ബോഡീസ് ഒക്കെ പോകൂലേ, പോളാർ ന്യൂക്ലിയസ് ഒക്കെ പിന്നീട് എലിമിനേറ്റ് ചെയ്ത് പോകും. ഇവിടെ ആ കേസിൽ പോളാർ ന്യൂക്ലിയസ് ഊജെനിസിൽ പോകൂല. ഇതെന്ത് ചെയ്യും, അത് എന്ത് ചെയ്യും, അവിടെ തന്നെ നിൽക്കും ഓവത്തിൽ. അപ്പൊ എന്ത് ചെയ്യും, ഒരു ബൈ ന്യൂക്ലിയേറ്റ് ഓവ ഉണ്ടാവും, രണ്ട് ന്യൂക്ലിയസ് ഉള്ള ഒരു ഓവ ഉണ്ടാവും. ഫീമെയിൽ സിൽക്ക് മോത്ത് ഇസ് എട്രോഗാമറ്റിക് വിത്ത് എക്സ് വൈ സെക്സ് ക്രോമസോംസ് ആൻഡ് മേൽ ഈസ് ഹോമോഗാമറ്റിക് വിത്ത് എക്സ് 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 ക്രോമസോം, ഇങ്ങനെയാണ് കാണപ്പെടുന്നത്. ദെൻ വൺ ന്യൂക്ലിയസ് വിൽ ഹാവ് എ എക്സ് ക്രോമസോം ആൻഡ് അതർ വിൽ ഹാവ് എ വൈ ക്രോമസോം. ഒരു ന്യൂക്ലിയസിൽ എന്തായിരിക്കും, എക്സ് ക്രോമസോം ആവും, മറ്റതിൽ വൈ ക്രോമസോം ആവും. ഡ്യൂറിംഗ് ഫെർട്ടിലൈസേഷൻ വൺ സ്പേം വിൽ ഫ്യൂസ് ടു വിത്ത് ദ എക്സ് ക്രോമസോം ആൻഡ് ബിയറിംഗ് ന്യൂക്ലിയസ് ആൻഡ് അനദർ വൺ വിൽ ഫ്യൂസ് ടു വൈ ക്രോമസോം വൈ ബിയറിംഗ് ന്യൂക്ലിയസ് forming a 2A XX cell and 2A XY cell. The former is will give rise to male and the lighter to female tissue of a mosaic adult. Okay. രണ്ടാമത് വരുന്നത് എന്തെയും, മൊസൈക്ക് അഡൾട്ട് ആയിട്ടാണ് വരെ ഈ ഒരു കണ്ടീഷൻ വരുമ്പോ
നിൽക്കുന്നത്. ഇനി അടുത്തത് സിംഗിൾ ഫെർട്ടിലൈസേഷൻ ഓഫ് എ ബൈന്യൂക്ലിയേറ്റ് എഗ് ഇൻ ബീസ്. ഇൻ ബീസ് ഓൺലി വൺ ന്യൂക്ലിയസ് ഓഫ് എ ബൈന്യൂക്ലിയേറ്റ് ഓവം ഈസ് ഫെർട്ടിലൈസ്ഡ് ബൈ എ സ്പെർം. സോ a binucleus zygote with a diploid nucleus and a haploid nucleus will be formed. ഇവിടെ എന്താണ് പറയുന്നത് വെച്ചാൽ ഒരു ബൈനൂക്ലിയേറ്റ് ഓവ ആയിരിക്കും, അത് എന്ത് ചെയ്യും, അത് സ്പേം വെച്ചിട്ട് എന്ത് ചെയ്യും, ഫെർട്ടിലൈസ് ചെയ്യുമ്പോൾ ബൈനൂക്ലിയേറ്റ് സൈഗോട്ട് ഡിപ്ലോയിഡ് ന്യൂക്ലിയസ് ഉള്ള ഒരു ബൈനൂക്ലിയേറ്റ് സൈഗോട്ട് ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ഉള്ള ഒന്നും ഫോം ചെയ്യും. ഓക്കെ, ദിസ് സൈഗോട്ട് അണ്ടർഗോസ് മൈറ്റോട്ടിക് ക്ലീവേജ് ആൻഡ് ഫോമിങ് ഡിപ്ലോയിഡ് സെൽസ് ആൻഡ് പിന്നീട് ഈ സൈഗോട്ട് എന്ത് ചെയ്യും ഡിവിഷൻ നടന്നിട്ട് മൈറ്റോസിസ് നടന്നിട്ട് ഡിപ്ലോയിഡ് സെൽസ് ഉണ്ടാവും, ഹാപ്ലോയിഡ് സെൽസ് ഉണ്ടാവും. ദ ടിഷ്യൂ ഡെവലപ്ഡ് ഫ്രം ദ ഡിപ്ലോയിഡ് സെൽസ് ഫോം എ ഫീമെയിൽ പാർട്ട് ആൻഡ് ടിഷ്യൂ ഡെവലപ്ഡ് ഫ്രം ഹാപ്ലോയിഡ് സെൽസ് ഫോം എ മെയിൽ പാർട്ട്. അതാണ് നടക്കുന്നത്. അതായത് ഇത് ബീസിലാണ് കാണപ്പെടുന്നത്. ഒരു ബൈന്യൂക്ലിയേറ്റ് എഗിനെയാണ് എന്ത് ചെയ്യുന്നത്, ഫെർട്ടിലൈസ് ചെയ്യുന്നത്, അതിന്റെ പാർട്ടായിട്ടാണ് അങ്ങനെ രണ്ട് രണ്ട് മോഡലായിട്ടുള്ള സെൽസ് ഫോം ചെയ്യുന്നത്. അതാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ.